ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് സോട്ടിങ് അസിസ്റ്റൻറ്റ് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് ആൻഡ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് കേരളത്തിൽ തന്നെയാണ് ജോലി ലഭിക്കുന്നത് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റാണ് വന്നിട്ടുള്ളത് ധാരാളം വേക്കൻസിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിമി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം അതിനുമായി നിങ്ങളെൻ്റെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ച് വെച്ചാൽ ഞാനും ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ഫ്രണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് കേരള സർക്കിളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് അതായത് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയുന്ന വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സോർട്ടിങ് അസിസ്റ്റൻറ്റ് പോസ്റ്റ്മാൻ അല്ലെങ്കിൽ മെയിൽ ഗാർഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഇതിൽ എം ജി എസ് പോസ്റ്റിന് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരം രൂപ വരെയും പോസ്റ്റ്മാൻ അല്ലെങ്കിൽ മെയിൽ ഗാർഡിന് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയും പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റിന് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ സാലറി വാങ്ങാൻ കഴിയുന്നതാണ് ഏജ് ലിമിറ്റായി വരുന്നത് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റൻറ്റിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് മൂന്ന് വർഷം ഒ ബി സി കാൻഡേഡ്സിനും അഞ്ച് വർഷം എസ് സി എസ് ടി കാന്റേഡ്സിനും ഏജ് റിലാക്സേഷനുണ്ട് പോസ്റ്റ്മാൻ അഥവാ മെയിൽ ഗാർഡിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സുവരെ ഉള്ളവർക്ക് തന്നെയാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നത് ഏജ് റിലാക്സേഷൻ നേരത്തെ പറഞ്ഞവരെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് മൾട്ടി ടാസ്ക് ജാബിലേക്ക് പതിനെട്ട് വയസ്സിന് ഇരുപത്തി അഞ്ച് വയസ്സിനുള്ള പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നത് ഏജ് റിലാക്സേഷൻ മൂന്ന് വർഷം ഒ ബി സി കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡേഡേറ്റ്സിനും അഞ്ച് വർഷവും ഉണ്ടായിരുന്നതാണ് കേരളത്തിലെ ആലുവ കാലിക്കട്ട് ചങ്ങനാശ്ശേരി എറണാകുളം ഇടുക്കി ഇരിഞ്ഞാലക്കുട കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം പാലക്കാട് പത്തനംതിട്ട തലശ്ശേരി തൃശൂർ തിരുവനന്തപുരം നോർത്ത് ട്രിവാൻഡ്രം സൗത്ത് തിരൂർ തിരുവല്ല തുടങ്ങിയ എല്ലാ സർക്കിളിലേക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് ടോട്ടൽ പോസ്റ്റൽ അസിസ്റ്റൻറ്റിലേക്ക് പതിനാറ് വേക്കൻസിയും സോർട്ടിംഗ് അസിസ്റ്റൻറ്റിലേക്ക് പതിമൂന്ന് വേക്കൻസിയും പോസ്റ്റ് മേനിലേക്ക് ഇരുപത്തിയെട്ട് വേക്കൻസിയും മെയിൽ ഗാർഡിലേക്ക് ഒരു വേക്കൻസിയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് മുപ്പത്തിയേഴ് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി വരുന്നത് പോസ്റ്റൽ അഥവാ സോർട്ടിംഗ് അസിസ്റ്റൻ്റിലേക്ക് മിനിമം പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിനോടൊപ്പം തന്നെ അറുപത് ദിവസത്തെ ബേസിക് കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സും പഠിച്ചിരിക്കേണ്ടതായുണ്ട് രണ്ടാമത്തെ പോസ്റ്റായ പോസ്റ്റ്മാൻ അഥവാ മെയിൽ ഗാർഡിലേക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം മിനിമം പ്ലസ് ടു എങ്കിൽ പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ മലയാളം ലാ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം മലയാളം ലാംഗ്വേജ് പത്താം ക്ലാസ്സിൽ പഠിച്ചിരിക്കുകയും വേണം അതോടൊപ്പം തന്നെ അറുപത് ദിവസത്തെ ബേസിക് കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് പഠിച്ചിരിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ പോസ്റ്റ് മൾട്ടി സ്റ്റാഫ് അതായത് എം ടി എസ് പോസ്റ്റാണ് മിനിമം പത്താം ക്ലാസ് പാസ്സായത് മതി അതോടൊപ്പം തന്നെ മലയാളം എഴുതാനും മലയാളം പഠിച്ചിരിക്കുകയും വേണം പറഞ്ഞ മൂന്ന് പോസ്റ്റുകൾക്കും സ്പോർട്സ് മാത്രമേ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുകയുള്ളൂ നാഷണൽ അല്ലവാ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയും സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്കും ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ് എന്നാൽ സെലക്ഷൻ പ്രൊസീജിയർ വരുമ്പോൾ നാഷണൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് ആണ് കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് ആർച്ചറി അത്ലറ്റിക്സ് അധ്യാപദ്യ ബാഡ്മിൻ്റൺ बॉल बैडमिंटन बेसबॉल बैस्केटबॉल बिलियर्ड्स एंड स्नूकर बाडी बॉक्सिंग ब्रिज ब्रिडज चेस क्रिकेट साइकिलिंग साइकिल पोलो डिफीट डीफ स्पोर्ट्स एक्यूस स्पोर्ट्स फेंसिंग फुटबॉल गोल्फ जिमनास्टिक हैंडबॉल हॉकी आइस स्केटिंग आइस ईस्कि जूडो कबड्डी कराटे कयाकिंग एंड कैनोइोडो स्मोटो स्पोर्ट्स नेटबॉल्स स्पोर्ट्स पेनाक्सैट पोलो पवर् लिफ्टिंग शूटिंग, शूटिंग बॉल रोल बॉल रोलर स्केटिंग, रोइंग रग्बी ट्रव टकराव, सॉफ्ट बॉल टेनिस, टेनिसक्वाश् स्विमिंग टेबल टेन्नी टेनिस कोर्ट टेनिस टेनिस बॉल क्रिकेट टीम ट्रैगो ट्रेम तगो फार वॉलीबा वेटिफ्टि उहू റെസ്ലിംഗ് യാച്ചിങ് തുടങ്ങിയ സ്പോർട്സ് ഐറ്റങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് ഈയൊരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നതാണ് ഓൾ ഇന്ത്യ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ അല്ലെങ്കിൽ ഗെയിംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയവയിലെ പങ്കെടുത്തവർക്കും ഈയൊരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈനായി തന്നെയാണ് ഓഫ്ലൈനായി ആപ്ലിക്കേഷൻ അയയ്ക്കേണ്ടത് കേരളത്തിലെ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ആപ്ലിക്കേഷൻ ചെല്ലാം ഫോമിലൂടെ നമ്മുടെ കേരളത്തിലെ ഏതൊരു ട്രഷറിയിൽ നിന്ന് ചെല്ലാ ഫോമിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നതാണ് മൂന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ടൈമുണ്ട് അതായത് മൂന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പായി നിങ്ങളുടെ ആപ്ലിക്കേഷൻ തിരുവനന്തപുരത്ത് എത്തണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ദി അസിസ്റ്റൻ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് ഓഫ് ദ ചീഫ് പോസ്റ്റ് പോസ്റ്റർ മാസ്റ്റർ ജനറൽ കേരള സർക്കിൾ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്നിലേക്കാണ് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ഫീസ് അടച്ച ആപ്ലിക്കേഷൻ ഫീ അടച്ച റെസിപ്റ്റ് തുടങ്ങിയവയാണ് ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഈ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഗ്രൂപ്പ് ഒന്നുകിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഉറപ്പായും ചെയ്യുന്നതാണ് എലിജിബിൾ ക്യാൻഡേറ്റ്സ് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ കൂടി നിലവിൽ വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്